അപ്പൊ ഒരുപാട് പേരുടെ സംശയമാണ്, നമ്മൾ ചെടികൾ നമ്മളുടെ വീടിനകത്ത് വെച്ചാൽ, അത് ബെഡ്റൂമിലോ ലിവിംഗ് റൂമിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഹാം ചെയ്യോ, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന്, അതായത് ശ്വാസതടസ്സം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പലരും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പലർക്കും ആ കാര്യത്തിൽ ഒരു നല്ലൊരു സംശയമുണ്ട്, പ്ലാന്റ്സ് വെക്കുന്നത് നല്ലതാണോ അതോ വെക്കുന്നതാണോ വെക്കാതിരിക്കുന്നതാണോ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഹോംലി ഫീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമ്മളുടെ കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം പ്ലാന്റ്സിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ്. അത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് അകത്തോട്ടെടുത്ത് വെള്ളം യൂസ് ചെയ്ത് അതുപോലെ സൺലൈറ്റും കൂടി ഉള്ള ടൈമിൽ, അതായത് പകൽ സമയങ്ങളിലായിരിക്കും സൺലൈറ്റ് ഉള്ള സമയത്ത് അത് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഓക്സിജൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ടെടുത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്ത് പ്ലാന്റ്സ് ഓക്സിജൻ പുറത്തോട്ട് വിടും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പ്ലാന്റ്സ് നല്ലതാണ്, ഓക്സിജൻ തരുന്നതാണ് പ്ലാന്റ്സ്, അപ്പോൾ പ്ലാന്റ്സ് നമ്മൾ വളർത്തുന്നത് നല്ലതാണെന്ന് പറയും. പക്ഷെ ചില ആളുകൾ പറയുന്ന ഒരു സംശയമാണ്, നമ്മുടെ പ്ലാന്റ്സ് അകത്തിരുന്ന് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് പുറത്ത് വിടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ, അത് നമുക്ക് ഹാംഫുൾ ആവില്ലേ എന്നുള്ള കാര്യം പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പലരും അറിയാത്ത, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അറിയുന്നൊരു കാര്യമായിരിക്കും, മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ശ്വസിക്കുന്നത് പോലെ തന്നെ പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട്. പ്ലാന്റ്സും ഓക്സിജൻ അകത്തോട്ടെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ത്രൂ ഔട്ട് ദ ഡേ ആണ്, ഒരു ദിവസം മുഴുവനായിട്ടും നമ്മളെപ്പോലെ തന്നെ ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പകൽ സമയം മാത്രം നടക്കുന്നതാണ്, സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ പകൽ സമയം മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഫുഡ് പകൽ സമയത്ത് നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്, ത്രൂ ഔട്ട് ദി ഡേ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് ചെറിയ രീതിയിൽ പുറത്ത് വിടുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും പലരും പറയുന്നതാണ്, ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്ന ഒരു ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ പ്ലാന്റ്സിൻ്റെ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു ഇത് നമ്മളെ ദോഷം ചെയ്യില്ലേ, നമുക്ക് ശ്വാസതടസ്സം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരാൾ, അത് ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ നമ്മുടെ പെറ്റ്സോ എന്ത് വേണമെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരാൾ ഓക്സിജൻ അകത്തോട്ടെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും ശ്വസിച്ച് പുറത്തോട്ട് വിടുമല്ലോ, അതിൻ്റെ എത്രയോ മടങ്ങ് വളരെ മൈന്യൂട്ടാണ് ഒരു പ്ലാന്റ് പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. മാത്രമല്ല പകൽ സമയങ്ങളിൽ നമുക്ക് പ്ലാന്റ്സ് ഓക്സിജൻ തരുന്നുമുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് റെസ്പയർ ചെയ്ത് പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരിക്കലും നമ്മളെ ഹാം ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ പുറത്ത് വിടുന്ന ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ ബെഡ്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഡെസേർട്ടിൽ അല്ലെങ്കിൽ മരുഭൂമിയിലുള്ള ടൈപ്സ് പ്ലാന്റ്സ് നമ്മൾ സക്കുലൻസ് വെക്കാറുണ്ട്, അതുപോലെ തന്നെ അലോവേര, നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, ഇത്തരത്തിൽ പെടുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, ഇവർ ഈ ഒരു മെക്കാനിസം ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അതായത് നമുക്കറിയാലോ, ഇപ്പോൾ ഡെസേർട്ട് ആകുമ്പോൾ നല്ല രീതിയിൽ ചൂടുണ്ടാവും പകൽ സമയങ്ങളിൽ. അപ്പോൾ പകൽ സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് എടുക്കുന്നതും ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ അകത്തോട്ട് എടുക്കുന്നതും ഒക്കെ തന്നെ ലീവ്സിലുള്ള ചെറിയ ചെറിയ ഹോൾസ് വഴിയാണ്. അപ്പോൾ ഈ മരുഭൂമിയിലുള്ള പ്ലാന്റ്സ് പകൽ സമയത്ത് ആ ഹോൾ ഓപ്പൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഹോൾ വഴി വാട്ടർ പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നല്ല രീതിയിൽ ചൂടുള്ളതുകൊണ്ട് ജലാംശം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും മരുഭൂമിയിലുള്ള പ്ലാന്റ്സ് പകൽ സമയത്ത് ഈ ഹോൾസ് തുറക്കില്ല. അപ്പോൾ പകൽ സമയത്ത് തുറക്കാത്തതുകൊണ്ട് തന്നെ ആ പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തെടുക്കുന്ന ഒരു രീതി അവിടെ നടക്കുന്നില്ല. പകരം ഈ പ്ലാന്റ്സ് ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ ചൂട് കുറയുമല്ലോ, ആ ചൂട് കുറയുന്ന സമയത്ത് ഈ ഹോൾസ് ഓപ്പൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം പകൽ സമയത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യണം, അപ്പോൾ അതിനുവേണ്ടി രാത്രിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ടെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് പകൽ സമയത്ത് സൺലൈറ്റ് കിട്ടുമ്പോൾ വാട്ടറും യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ഓക്സിജൻ അകത്ത് തന്നെ വെക്കും, അത് പുറത്തോട്ട് ആ ടൈമിൽ വിടില്ല. എന്നിട്ട് അത് നൈറ്റ് ടൈമിലാണ് ആ ഓക്സിജൻ പുറത്തോട്ട് വിടുക. പക്ഷെ നമ്മൾ ആ ഒരു പ്ലാന്റ് പകൽ സമയം മൊത്തം ഹോൾഡ് ചെയ്യുന്ന ആ ഓക്സിജൻ രാത്രി ആകുമ്പോഴത്തേക്കും വളരെ മൈന്യൂട്ടായിരിക്കും.
പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള പ്ലാന്റ്സ്, ഈ ഡെസേർട്ടിൽ വളരുന്ന ടൈപ്പ് പ്ലാന്റ്സ് നമ്മൾ ഇൻഡോറിൽ വെച്ചാൽ രാത്രി കാലങ്ങളിൽ അത് കൂടുതലായിട്ട് കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് സഹായിക്കും. അപ്പോൾ നോർമലായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ പകൽ സമയത്താണ് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ പുറത്തോട്ട് വിടുന്നത്. പക്ഷേ ഡെസേർട്ടിലുള്ള ടൈപ്പ് പ്ലാന്റ്സ് ആണ് രാത്രി കാലങ്ങളാണ് കാർബൺ ഡയോക്സൈഡ് അകത്തോട്ട് എടുക്കുന്നിട്ട് ആണ് അത് അതിൻ്റെ ഫോട്ടോസിന്തസിസ് പകൽ സമയത്ത് നടത്തുക. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ ബെഡ്റൂമിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനിയും നമ്മുടെ പ്ലാന്റ്സ് റെസ്പയർ ചെയ്ത് പുറത്ത് വിടുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മളെ ദോഷം ചെയ്യുമോ എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിനകത്ത് ഇഷ്ടം പോലെ മരങ്ങളും സസ്യജാലങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സസ്യങ്ങളെല്ലാം തന്നെ ഒരുപാട് കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്നുണ്ടെങ്കിൽ ആ ജീവജാലങ്ങളെല്ലാം തന്നെ എപ്പോഴോ വാനിഷ് ആയേനെ അല്ലേ. അതുമാത്രമല്ല, ഈ കാടുകളിലുള്ള മരങ്ങളും ചെടികളും പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടത്തി പുറത്ത് വിടുന്ന ഓക്സിജനാണ് ഈ ഭൂമിയിൽ, നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ നമുക്ക് വേണ്ട അത്രയും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നല്ലൊരു ഓക്സിജൻ സപ്ലയർ ആണ്. പക്ഷേ ചെറിയ രീതിയിൽ അവർ റെസ്പയർ ചെയ്യാൻ എടുക്കുന്നുണ്ട്. അത് അവർ തരുന്ന ഓക്സിജനിൽ നിന്ന് തന്നെ ഒരു ചെറിയ പങ്ക് അവർ തിരിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോറിൽ പ്ലാന്റ്സ് വെച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല. മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ എയർ പ്യൂരിഫൈ ആവും, ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിനൊക്കെ നല്ലൊരു കാംനെസ് ഉണ്ടാവും, നല്ലൊരു ആംബിയൻസ് ഉണ്ടാവും. അപ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് നോക്കുക, നല്ല ഒരു ഹോബിയായിട്ട് നമുക്കത് മാറും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ ഹോംലി ഫീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ നല്ല ഒരു ഗാർഡനിങ് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.